ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടിയർ ഗൈഡ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന അറ്റൻഡർ എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ ഇതുപോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പം നമുക്ക് വൺ ബൈ വൺ ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം, ഓപ്ഷൻ സി രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ഓപ്ഷൻ സി പാർലമെൻറ്റിനാണ്. ഓപ്ഷൻ സി പാർലമെൻറ്റിനാണ് മൗലിക അവകാശങ്ങളിൽ ഭേദഗതി നടത്താനായിട്ട് അധികാരമുള്ളത്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? വൈക്കം സത്യാഗ്രഹം ടി കെ മാധവൻ, പാലിയം സത്യാഗ്രഹം വൈക്കം അബ്ദുൽ ഖാദർ, ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ. ഇതിനകത്ത് വൈക്കം സത്യാഗ്രഹം ടി കെ മാധവനുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പനാണ് ഓർഗനൈസ് ചെയ്തത്, പാലിയം സത്യാഗ്രഹം വൈക്കം അബ്ദുൽ ഖാദർ അല്ല ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ്, അതായത് പാലിയം സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്തത് മാത്രമാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, അഭിനവ കേരളം, ആദിഭാഷ. ഇതില് വേദാധികാര നിരൂപണവും ആദിഭാഷയുമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതി. ആത്മോപദേശക ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ രചനയാണ്. അതുപോലെ അഭിനവ കേരളം സ്വാമി വാക്ഫാടാനന്ദൻ്റെ കൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സമത്വ സമാജമെന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളി, വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ലോകകപ്പ് ഫുട്ബോളിൽ രണ്ടാം സ്ഥാനക്കാരായ രാജ്യം ഏതാണ്? അർജൻറ്റീന, മൊറോക്കോ, ക്രൊയേഷ്യ, ഫ്രാൻസ്. ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഞാൻ സ്റ്റേറ്റ്മെൻ്റ് രീതിക്കുള്ളത് തൽക്കാലം വിടുകയാണ്, അത് നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം. പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ കിട്ടുന്നത് മാത്രം വേഗം വേഗം ഞാൻ ആൻസർ ചെയ്തിടുകയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികളുള്ള ജില്ല? ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, കൊല്ലം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇടുക്കിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? എ വി അലക്സാണ്ടറും സ്റ്റാഫോർഡ് ക്രിപ്സുമാണ് ക്യാബിനറ്റിൽ അംഗമായിരുന്ന വ്യക്തികൾ. അപ്പോൾ ഒന്നും രണ്ടും മെമ്പേഴ്സാണ് ക്യാബിനറ്റിൽ അംഗമല്ലാതിരുന്നത്. വൺ ആൻഡ് ടു, ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ആ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഡിസ്കഷനായിട്ട് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. താങ്ക് യു.